എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലക്ഷ്മി എസ് മേനോൻ. ഡാൻസ് ട്യൂട്ടോറിയലിൻ്റെ 52-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഭരതനാട്യം ശബ്ദം പഠിച്ച് അതിൻ്റെ അഭിനയം വരെ ആയിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് പഠിക്കേണ്ടത്. ആദ്യത്തെ അഭിനയത്തിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിരുന്നു. ഭഗവാൻ്റെ ഓടക്കുഴൽ നാദം കേട്ട് ഭഗവാനെ നനച്ചിരുന്നിട്ടും വളരെ നേരം കാത്തിരുന്നിട്ടും ഭഗവാൻ വരാതെ ഇങ്ങനെ എന്നോട് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതാണ് ആ വരികളുടെ അർത്ഥം. ഇത്രയും നേരമായിട്ടും ഭഗവാനെ കാണാത്തതിലുള്ള ആ നിരാശയാണ് ആ വരികളിലൂടെ പ്രകടമാക്കുന്നത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് എക്സസൈസുകൾ ചെയ്തിട്ടിരുന്നു. അത് എല്ലാവരും എല്ലാ ദിവസവും കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് തൊട്ട് മുമ്പ് പഠിച്ച അതിൻ്റെ ആ അടവ് മുതലുള്ളത് കളിച്ചു വരാം. സഖിനി വേളയിൽ മോടി ചെയ്ത ന്യായമാ സഖി നീ. വലത് കാൽ വയ്ക്കുക, ഇടത് കാൽ ഒപ്പം ചവിട്ടുക. ശൈവത് ന്യായമാ സഖി. നീ മുതൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കും. വലത് കൈ താഴ്ത്തിയും ഇടത് കൈ പൊക്കിയും പിടിക്കുക. പതാക മുദ്രയാണ് രണ്ട് കൈയിലും പിടിച്ചിരിക്കുന്നത്. അതിനുശേഷം വലത്ത് വശത്തേക്ക് തിരിഞ്ഞ് സൈഡ് ചരിഞ്ഞ് ബാക്കിലേക്ക് പോവുക. സഖി. അപ്പോൾ വലത് കൈ മുകളിലേക്ക് പൊക്കിയും ഇടത് കൈ താഴ്ത്തിയുമായിരിക്കും പിടിക്കേണ്ടത്. കാല് കുത്തി കുത്തി പുറകോട്ടിറങ്ങുക. നീവേളയിൽ മോടി ചെയ്ത് ചെയ്ത് വരെ കാല് സമത്തിലേക്ക് വരിക. അതിനുശേഷം തക്കിട്ട തക്ക ധിമ്മി റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുക. വലത് കൈ താഴ്ത്തിയും ഇടത് കൈ പൊക്കിയും പിടിക്കണം. ആദ്യം അലപത്മ മുദ്ര, തക്ക ധിമ്മി ചവിട്ടുമ്പോൾ അത് കടകാമുഖ മുദ്രയിലേക്കാവും. അപ്പോൾ തക്കിട്ട ഇങ്ങനെ തക്ക ധിമ്മി കടകാമുഖം. തക്കിട്ടയ്ക്ക് വലത് കൈയിലേക്കും തക്ക ധിമ്മിക്ക് ഇടത് കൈയിലേക്കും നോക്കുക. നമുക്ക് കളിച്ചു നോക്കാം. തക്കിട്ട തക്ക ധിമ്മി അടവുകൾ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. മൂവ് ചെയ്യണം, വലത്ത് വശത്തേക്ക് മൂവ് ചെയ്യുക. േളയിൽ മോടി ചെയ്ത് ന്യായമാ ദിമിത്തക്ക കളങ്കുജം. നമ്മൾ നേരത്തെ കളിച്ചതാണ്, അത് ഇടത്ത് വശത്തേക്ക് കളിക്കുക. കളങ്കുജം കിടത്തക്ക തരികിടജം, തളങ്കുജം കിടത്തക്ക തരികിടജം. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ചെറിയ ഒരു ജതിയാണ്. താധീന താധീന ദിത്തൈ ദിത്തൈ. കാല് കുതിക്കുക, വലത് കാൽ ചവിട്ടുക, പിന്നീട് ഒന്നുകൂടി കുതിക്കുക, ഇടത് കാൽ ചവിട്ടുക. ഇരു കൈകളിലും തൃപതാക മുദ്ര പിടിക്കുക. താധീന താധീന തൈ ധിത്തി തൈ 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 ധിത്തി തൈ. തിരിച്ചും കളിക്കാറുണ്ട്. തേയ് തേയ് ധിത്തി തേ തേയ് ധിത്തി തേയെന്നും കളിക്കാറുണ്ട്. നമുക്കൊന്ന് കളിച്ചു നോക്കാം. തധീന താധീന തേയിതണം, തധീന താധീന തേയിതണം, തേയ് ധിത്തി തേ തേയ് തേയ് ധിത്തി തേ. അടുത്തത് ഒരു അഭിനയമാണ്. ഇനിയുള്ളത് രാഗം ചേഞ്ച് ചെയ്യുകയാണ്. സാവേരി രാഗത്തിലേക്ക് കടക്കുകയാണ്.
അന്ത നീ കുന്തയൻ എൻ്റെ സ്വന്തനാഥനായ ഭഗവാൻ്റെ പാദാരവിന്ദങ്ങളോട് തുല്യമായി വേറെ എന്തുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അന്ത അന്ത മീകുന്ദയൻ അന്ത മീകുന്ദ യൻ സ്വന്തനാഥൻ. നാഥൻ എന്നുള്ള മുദ്ര നമ്മൾ പഠിച്ചതാണ്. സ്വന്തനാഥൻ പാദാര കാലിൻ്റെ ഭാഗത്തേക്ക് കാണിക്കുക. ദത്തെ അലപത്മ മുദ്രയാണ്. ഇണൈകോരിട തുല്യമായത് ആകുമാന്തമീകുന്ദയൻ സ്വന്തനാഥൻ. കാല് ക്രോസ് ചെയ്ത് വയ്ക്കുക. പാദാരവിന്ദത്തെ ഇണൈകോരിട ആകുമാ. കാലിങ്ങനെ കറക്കിയെടുക്കുക. രണ്ടാമത്തത് അന്ത മീ കുന്ദയൻ. രണ്ട് കൈകൾ കൊണ്ട് കാണിക്കണം. നമ്മൾ ആദ്യത്തെ ഒരു കയ്യിൽ പതാകയും ഇടത് കയ്യിൽ അലപത്മമാണ് പിടിച്ചത്. രണ്ടാമത്തത് രണ്ട് കൈ ഒന്നിച്ച് അന്ത മീ കുന്ദയൻ. കൈയും കാലും ഒന്നിച്ച് നോക്കാം. അന്ത മീ കുന്ദയൻ. അടുത്തത് സ്വന്തനാഥൻ. കൃഷ്ണൻ എന്നുള്ള മുദ്ര ഇങ്ങനെ പിടിക്കുക. പാദാരവിന്ദത്തെ. ഇരു കൈകളിലും തൃപതാക മുദ്ര പിടിച്ച് ഇടത് കാൽ ബാക്കിലേക്ക് വയ്ക്കുക. അരവിന്ദത്തെ ഇണൈകോരിതല കുമാ. അടുത്തത് അരവിന്ദ മലരുമിടാകുമാ എന്നുള്ളതാണ്. വലത് കാൽ മുന്നോട്ട് വച്ച് ഇരിക്കുക. അരവിന്ദ മലരുമിടാകുമാ. ഇടത്തോട്ട് അരവിന്ദ മലരുമിടാകുമാ. ഇനി എഴുന്നേറ്റ് മുഴുമണ്ഡലത്തിലിരിക്കുക. വിന്ദ മലരുമിടാകുമാ. ആ കൈ വരുന്നത് നോക്കിക്കോളൂ. ഇങ്ങനെ കറക്കിയെടുക്കുക. വലത് കൈ ഇടത് കൈയിനെ ഇങ്ങനെ കവർ ചെയ്ത് വന്നിട്ട് ഇങ്ങനെ ഇടാകുമാ. അടുത്തത് തക്കിട്ട തക്കധിമി. ഇപ്പം നമ്മൾ ചെയ്തത് അതുപോലെ തന്നെ. അരവിന്ദ മലരുമിടാകുമാ. അരവിന്ദ നമ്മൾ നേരത്തെ കളിച്ചു. അരവിന്ദ മലരുമിടാകുമാ. അരവിന്ദ മലരുമിടാകുമാ. വിന്ദ മലരുമിടാകുമാ. അരവിന്ദ മലരും ഇടാകുമാ. ദിമിത്തക്ക തളം കുജം ഇടത്തക്ക തരികിടജം തളം കുജം ഇടതക്ക തരികിടജം. സഖിനി വേളയിൽ മോടി ശൈവത ന്യായമാ. ന്യായമാ
എപ്പിസോഡിൽ പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സംശയമുള്ളത് ഞാൻ എന്നും പറയുന്നത് പോലെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നന്ദി.